ഓ, എന്താന്നറിയില്ല. രാവിലെ തൊട്ടുണ്ടായിരുന്നു എനിക്ക് ചെറുതായിട്ടൊരു ഇതുപോലെ. ഇന്നലെ ഭക്ഷണം കഴിച്ചു തന്നെയാണോന്നൊന്നും അറിഞ്ഞൂടാ. വേറെ കുഴപ്പമൊന്നും ഇല്ല. ഇല്ല, പോവാ സമയം. ലാ, വേഗം കഴിച്ചിട്ട് പോയി ഷൂസ് ഇട് പോണ്ടേ. സൂര്യ, വണ്ടി എടുക്കട്ടാ. കഴിച്ചിട്ടൊക്കെ പോയാതിയേ. കഴിച്ചു കഴിഞ്ഞു ചെല്ല്. ഞാനോട് ഷൂ ഒക്കെ ഇട്ട് തരാൻ പറ. രാത്രി അവൾ എന്തുവായിരുന്നു കഴിച്ചത്? ചക്കപ്പുഴുക്ക്. ഞാനും അതാ കഴിച്ചത്. ആണോ? ചുമ്മാതല്ല, കുറെ നേരമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എടാ, ഇത് അതൊന്നും അല്ലടാ, അവക്ക് ഗർഭം ആണ്. എടാ, അതെന്ന്? എടാ, അതായി നിനക്ക് അതിനൊക്കെ ഉള്ള സമയം കിട്ടുന്നുണ്ടോ? അതാ ഞാനും ആണ്. ഏ, അമ്മ ചുമ്മാ വെറുതെ. ആ, അങ്ങനെയൊന്നുമല്ല, അതൊന്നുമല്ല. അവളെന്തോ നീ കഴിക്കാ. ചെലവുണ്ടല്ലോ. ഓടി കടന്നു. ചെലവ്? ഏയ്, അത് ഒന്നും ആയിരിക്കില്ല. അങ്ങനെ ആയിരിക്കില്ല. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഏ, ഇല്ലെന്ന്. കൈക്കടി. നിനക്കുറപ്പുണ്ടോ? എന്ത്? ഇത് നിന്റേതല്ലെന്ന്? എന്റേതാവാൻ സാധ്യതയില്ല മാവാ. എടാ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഇവിടെ ഇരുന്ന് ഒത്തിരിയേറെ ആലോചിച്ചു. അങ്ങനെ വരാൻ വഴിയില്ലെന്ന്. ഒരു ദുർബല നിമിഷത്തിൽ നിനക്ക് അങ്ങനെ പറ്റിപ്പോയതാണോ? നീ സത്യം പറ. അമ്മാവ, ഇല്ല, അങ്ങനെ ഒരു ദുർബല നിമിഷം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറില്ല. എടാ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നോ രണ്ടോ തവണ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ആലി? എന്താണ് രണ്ടുപേരും കൂടെ രാവിലെ നല്ലൊരു ആലോചന? അല്ലമ്മേ, എന്നാലും അതെങ്ങനെ സംഭവിച്ചു? അത് നീ എന്നോടാണോ ചോദിക്കുന്നത്? അല്ല ചേച്ചി, അതേ എത്ര അങ്ങോട്ട് ആലോചിച്ചിട്ടൊരു മറുപടി കിട്ടുന്നില്ല. നീ ഇതിനെ എത്തുമ്പോ ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കണ്ട. അവൻ കണ്ടുപിടിച്ചോളൂ. നീ എന്തേ ഓർത്ത് വിഷമിക്കുന്നത്? പറഞ്ഞാലും ഞാനെന്തേ ഓർത്ത് വിഷമിക്കേണ്ടത്? അവന് പോലും ഉറപ്പില്ലാത്ത കാര്യത്തിൽ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്താ വാടേ ഇത്? നിനക്ക് തന്നെ ഉറപ്പില്ല എന്തിനാ? അല്ലമ്മ, എന്നാലും അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. നീ ഒരാളാണോടാ ഈ പെണ്ണെന്റെ കൂടെ നിൽക്കുന്നല്ലേ? ഞാൻ നിങ്ങൾ മറുപടി തന്നേന്. എടാ, രണ്ട് പ്രസവിച്ച എനിക്കറിയാം അത് ഗർഭമാണോ അല്ലയോ എന്ന്. ഇങ്ങനെ ഒരുത്തൻ ഇങ്ങനെയൊക്കെയോ എന്തോ ഗർഭം.